കരുവന്നൂർ തട്ടിപ്പിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടില്ല എന്ന് മുൻ എം പി പി കെ ബിജു കോഴിക്കോട് പറഞ്ഞു. അഴിമതിയിൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ അനിലക്കരയെ ബിജു വെല്ലുവിളിച്ചു. പിന്നാലെ ബിജുവിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ച പാർട്ടി രേഖ അനിലക്കര പുറത്തുവിട്ടു. എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ നാളെ ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. പി കെ ബിജുവിനെ ഒന്നും അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ പാർട്ടി പ്രത്യേക അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം ഈ ഓരോ വർഷവും അവിടുത്തെ സഹകരണ വകുപ്പിന്റെ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. കരുവന്നൂർ ബിനാമി ഇടപാടിലൂടെ 14 കോടി തട്ടിയെടുത്ത പലിശക്കാരൻ വെളപ്പായ സതീശിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് മുൻ എംപിയുടെ പങ്കാളിത്തം ഇ ഡി വ്യക്തമാക്കിയത്. പിന്നാലെ ഇത് പി കെ ബിജു ആണെന്ന് കോൺഗ്രസ് നേതാവ് അനിലക്കര വെളിപ്പെടുത്തിയിരുന്നു. അക്കരയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ച് മറുപടി നൽകുന്നതിനിടെയായിരുന്നു കരുവന്നൂരിൽ സി പി എം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടില്ലെന്ന് പി കെ ബിജു വാദിച്ചത്. തട്ടിപ്പ് സംബന്ധിച്ച് പാർട്ടിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് പി കെ ബിജുവിനെയും തൃശൂർ ഏരിയ സെക്രട്ടറിയായിരുന്ന പി കെ ഷാജിനെയും കമ്മീഷനായി സി പി എം നിയോഗിച്ചത്. വിശദമായ തെളിവെടുപ്പിന് ശേഷം ഈ കമ്മീഷൻ റിപ്പോർട്ടും നൽകിയിരുന്നു. കമ്മീഷനും റിപ്പോർട്ടും ഇല്ലെന്നാണ് പി കെ ബിജു ഇപ്പോൾ മലക്കം മറിഞ്ഞത്. പിന്നാലെ ബിജുവിനെ നിയോഗിച്ച പാർട്ടി രേഖ പുറത്തുവിട്ട് അനിലക്കര മറുപടി നൽകി. പാർട്ടി ഓഫീസിലിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് തൃശൂർ അരിയങ്ങാടിയിൽ പോലും കിട്ടുമെന്നും അക്കര പരിഹസിച്ചു. അതേസമയം നാളെ സതീശനുമായുള്ള ഇടപാടിൽ സി പി എം കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ, മൊയ്തീൻ്റെ അടുപ്പക്കാരും സി പി എം ജനപ്രതിനിധികളുമായ അനൂപ് ഡേവിസ് കാട, അരവിന്ദാക്ഷൻ എന്നിവരെയും മുഖ്യപ്രതി വിളപ്പായ സതീശന്റെ ഏജന്റ് ജിജോറിനെയും ഇ ഡി ചോദ്യം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ 2 മുൻ കോൺഗ്രസ് എം എൽ എമാരെ കൂടി പ്രതി ചേർക്കും. എം എ വാഹിദ് ശിവദാസൻ നായർ എന്നിവരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകും. വനിതാ എം എൽ എയെ തടഞ്ഞുവെന്ന കുറ്റം ചുമത്തിയാണ് പ്രതി ചേർക്കുക. ഇതേവരെ ഇടതു നേതാക്കൾ മാത്രമുണ്ടായിരുന്ന കേസിലാണ് കോൺഗ്രസ് നേതാക്കളെ കൂടി പ്രതി ചേർക്കുന്നത്. 7 വർഷത്തിനിപ്പുറം നിയമസഭാ കയ്യാങ്കളിക്കേസ് പോലീസ് പൊളിച്ചെഴുതുകയാണ്. വി ശിവൻകുട്ടിയും ഇ പി ജയരാജനുമടക്കം 6 എൽ ഡി എഫ് നേതാക്കളാണ് പുതുമുതൽ നശിപ്പിച്ചതിന് പ്രതികൾ. കേസ് എഴുതിത്തള്ളാൻ സർക്കാരും, കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികളും സുപ്രീംകോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിട്ടു. കേസ് റദ്ദാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷവും കോടതിയെ സമീപിച്ചതോടെയാണ് നീക്കങ്ങൾ പാളിയത്. വിചാരണ തുടങ്ങാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. അന്നത്തെ ഭരണപക്ഷ എം എൽ എമാർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടും അവരെ പ്രതി ചേർത്തില്ലെന്ന ഇടതു വനിതാ എം എൽ എമാരുടെ പരാതിയിലാണ് ഡി ജി പി തുടരന്വേഷണത്തിന് അനുമതി തേടിയത്. ജമീല പ്രകാശത്തിനെ അന്യായമായി തടഞ്ഞുവച്ചതിനും കയ്യേറ്റം ചെയ്തതിനുമാണ് എം എ വാഹിദിനെയും ശിവദാസൻ നായരെയും പ്രതി ചേർക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 341, 323 എന്നീ വകുപ്പുകൾ ചുമത്തും. ഇടതു നേതാക്കൾക്കൊപ്പം 2 കോൺഗ്രസ് നേതാക്കളെ കൂടി പ്രതി ചേർത്ത് കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകും. പൊതുമുതൽ നശിപ്പിച്ച വകുപ്പ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടാകില്ല. ഓരോ പ്രതികളും ചെയ്ത കുറ്റകൃത്യം കുറ്റപത്രത്തിൽ പ്രത്യേകം ക്രൈംബ്രാഞ്ച് എടുത്തു പറയും. പുതിയ കുറ്റപത്രം പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കും. പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാക്കൾക്ക് കോടതിയെ സമീപിക്കേണ്ടതായി വരും. വിചാരണ വൈകും. അതുവഴി മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ സമയം കിട്ടും എന്നതാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. കയ്യാങ്കളിക്ക് പിന്നാലെ ഇടത് വനിതാ എം എൽ എമാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും തള്ളിയിരുന്നു. ജമീല പ്രകാശം കോടതിയിൽ നേരിട്ട് നൽകിയ പരാതിയിൽ നടപടികൾ തുടരുകയാണ്. ആദ്യ കുറ്റപത്രത്തിൽ വാച്ച് ആൻഡ് വാർഡുമാരും ഉദ്യോഗസ്ഥരുമായിരുന്നു സാക്ഷികളെങ്കിൽ പുതിയ കുറ്റപത്രത്തിൽ അന്ന് സഭയിലുണ്ടായിരുന്ന എം എൽ എമാരും സാക്ഷികളാകും. പുതിയ കുറ്റപത്രം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാരോപിച്ച് പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തും. എന്നാൽ കോടതിയുടെ അനുമതിയോടെയുള്ള പുനരന്വേഷണവും പുതിയ കുറ്റപത്രമെന്ന വിശദീകരണവുമാകും സർക്കാർ നൽകുക. ഇതോടെ പുതിയ നിയമ രാഷ്ട്രീയ പോരാട്ടമാകും നിയമസഭാ കയ്യാങ്കളിക്കേസിൽ ഇനി ഉണ്ടാകുക. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ കയ്യാങ്കളിക്കേസ് അട്ടിമറിക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. സഭയിൽ നടന്നതെല്ലാം ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. ആഭ്യന്തരവകുപ്പ് നാഥനില്ല കളരിയായി മാറിയെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. 15-ാം കേരള നിയമസഭയുടെ 9-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സഭാസമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. പുതുപ്പള്ളിയിലെ വമ്പൻ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും യു ഡി എഫ് നിയമസഭയിലെത്തുക. പിണറായി സർക്കാരിനെതിരായ ജനവിധിയെന്ന് ചൂണ്ടിക്കാട്ടി സഭയിൽ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷ നീക്കം. നാളെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 10 മണിക്ക് ചാണ്ടിയുമൻ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. സോളാർ പീഡനക്കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന സി ബി ഐ റിപ്പോർട്ട് എൽ ഡി എഫിനെതിരെ ആയുധമാക്കി യു ഡി എഫ്. ഗൂഢാലോചനയിൽ നിന്നും മുഖ്യമന്ത്രിക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് പറയുന്ന കോൺഗ്രസ് റിപ്പോർട്ട് നാളെ നിയമസഭയിലും ഉന്നയിക്കും. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന റിപ്പോർട്ടിൽ പരാമർശമുള്ള ഗണേഷിനെതിരെ ശക്തമായ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. പ്രതികരിക്കേണ്ടത് ഗണേഷ് കുമാർ എന്നാണ് എൽ ഡി എഫ് നിലപാട്.
ലൈംഗിക പീഡനത്തെക്കുറിച്ച് പരാതിക്കാരി ആദ്യം എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ലായിരുന്നുവെന്നും പിന്നീട് എഴുതിച്ചേർത്തതാണെന്നുമാണ് സിബിഐയുടെ നിർണായക കണ്ടെത്തൽ. പരാതിക്കാരിയിൽ നിന്നും ബാലകൃഷ്ണപിള്ളയും ഗണേശും സഹായിയെ വിട്ട് കത്ത് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ഗണേശിന്റെ ബന്ധുവും സഹായിയുമായിരുന്ന ശരണ്യ മനോജിന്റെയും ടി ജി നന്ദകുമാറിന്റെയും ഇടപെടലുകളും പറയുന്ന റിപ്പോർട്ട് വീണ്ടും സോളാർ വിവാദം ആളിക്കത്തിക്കുന്നു. പരാതിക്കാരിയെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിച്ചത് നന്ദകുമാറാണെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. മുഖ്യമന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. സോളാറിൽ പിള്ളയുടെയും ഗണേശിന്റെയും ഇടപെടൽ വിവാദകാലം മുതൽ യു ഡി എഫ് സംശയിച്ചിരുന്നു. ഇടതുമായി ഉടക്കിയ ഗണേശ് യു ഡി എഫിലേക്ക് എത്താൻ ഏത് പാലമിട്ടാലും അത് തകർക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു യൂത്ത് കോൺഗ്രസ്. ഗണേഷ് കുമാറിന്റെ പൊതുജീവിതം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യന്റെ ഔദാര്യത്തിന്റെ ഫലമായിട്ടാണ് തുടരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടെ നിന്ന് ഒറ്റിയതിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത്. ഒപ്പം നിന്ന് ഒറ്റിയ കാര്യത്തിൽ വിവാദം കത്തുമ്പോഴും ഗണേഷ് കുമാർ മൗനത്തിൽ. റിപ്പോർട്ടിൽ പരാമർശമുള്ള ശരണ്യ മനോജ് പക്ഷേ ഗണേഷ് കത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് പറയുന്നു. പരാതിക്കാരിയിൽ നിന്നും ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ട പ്രകാരം കത്ത് സ്വന്തമാക്കിയെന്ന് മനോജ് സമ്മതിക്കുന്നു. അത് യു ഡി എഫിനെ രക്ഷിക്കാനായിരുന്നുവെന്നാണ് വാദം. എന്റെ കയ്യിൽ തന്നിരുന്ന അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തിൽ ഒരിടത്തും ആരോപണങ്ങൾ പലതും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ലൈംഗിക ആരോപണം ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആദ്യം തൊട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. യു ഡി എഫ് ഗണേശിനെ കടന്നാക്രമിക്കുമ്പോൾ വിശദീകരിക്കേണ്ടത് ഗണേഷ് തന്നെയെന്ന് പറഞ്ഞൊഴിയുന്നു എൽ ഡി എഫ്. ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് പുതുപ്പള്ളി ഫലമെന്നാണ് യു ഡി എഫിന്റെ നിലപാട്. സി ബി ഐ റിപ്പോർട്ട് ഉയർത്തി ഇനി സഭയിലടക്കം വേട്ടയാടൽ വാദം ശക്തമാക്കാനാണ് യു ഡി എഫിന്റെ നീക്കം. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. ഇന്നും മൗനം തുടർന്ന മുഖ്യമന്ത്രി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഇ കെ നായനാർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു പിണറായി വിജയൻ. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജിത ടി അതിന്റെ ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള രമേശ് ചെന്നിത്തല നാളെ രാവിലെ 9 മണിക്ക് മാധ്യമങ്ങളെ കാണും. തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചാകും വാർത്താസമ്മേളനം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ കാര്യങ്ങളെല്ലാം പറയാമെന്നായിരുന്നു ചെന്നിത്തല നേരത്തെ അറിയിച്ചിരുന്നത്. എ ഐ സി സി പ്രവർത്തക സമിതി അംഗമാക്കാത്തതിൽ അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ സജീവമായ സമയത്താണ് ചെന്നിത്തല ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. 371 കോടിയുടെ അഴിമതി കേസിൽ അറസ്റ്റിലായ ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ. വിജയവാഡ കോടതിക്ക് മുന്നിൽ പ്രതിഷേധിക്കാനെത്തിയ നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു. സാവിത്രി ചേരുകയാണ് ബംഗളൂരുവിൽ നിന്ന്. സാവിത്രി, എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ കോടതി ചേർന്നു കഴിഞ്ഞു. ജഡ്ജി കോടതി മുറിയിൽ എത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വരും. വിധി പറയുന്ന വിജയവാഡ കോടതിക്ക് പുറത്ത് കനത്ത സുരക്ഷാ സന്നാഹമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പാരാമിലിറ്ററി ഫോഴ്സസിനെ അടക്കം സുരക്ഷയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട്. ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, നായിഡിന് ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ രാജമുന്ദ്രി ജയിലിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ കോടതി വളപ്പിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയാണ് രാജമുന്ദ്രി ജയില്. ഈ ജയിൽ പരിസരം, അതായത് ജയിലിലേക്ക് പോകാനുള്ള പാത പൂർണ്ണമായും സുരക്ഷാ വലയത്തിലാണ്. കേന്ദ്രസേനയും അതോടൊപ്പം ആന്ധ്രാ പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ പാതയ്ക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. കോടതിക്ക് അടുത്തേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്താൻ ശ്രമിച്ച നിരവധി നേതാക്കളെയാണ് ഇന്ന് പോലീസ് കൂട്ടത്തോടെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. ഇവിടെ വിജയവാഡയിൽ മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും ടി ഡി പി പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് നായിഡുവിന്റെ അറസ്റ്റിൽ ഇന്ന് നടത്തിയത്, ഉയർത്തിയത്. ഇവരെ എല്ലാവരെയും, പല പ്രമുഖ നേതാക്കളെയും കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുകയാണ് പോലീസ്. എന്തായാലും ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ടി ഡി പി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അർദ്ധരാത്രിയിലേക്കും നാടകീയ സംഭവങ്ങൾ നീളും. അളകം ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സാവിത്രി. ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ ഉണ്ടാകും. വൈദ്യുതി നിരക്ക് വർധന ഉടനുണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സമാഹരിക്കുന്ന തുക വൈദ്യുതി നിരക്ക് നിർണയത്തിന് പരിഗണിക്കരുതെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വലിയ വർധന ഉണ്ടാകില്ല എന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു. സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളും ഡിവൈഫൈ നേതാക്കളുമായുള്ള ബന്ധം വീണ്ടും ചർച്ചയാക്കി പി ജയരാജന്റെ മകൻ ജെയിൻ രാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ.
ഡിവൈഫൈ പാനൂർ ബ്ലോക്ക് സെക്രട്ടറി കിരണിനെതിരെയാണ് പോസ്റ്റ്. സംഘടനയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമെന്ന് വിശദീകരിച്ച ഡിവൈഫൈ ജയിൻ രാജനെതിരെ രംഗത്തെത്തി. പി ജയരാജന്റെ മകൻ ജയിൻ രാജ് ഇന്നലെ ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കിരൺ പാനൂരിന്റെ തെറിവിളി കമന്റ്. CPIM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ കിരൺ ഒരു വർഷം മുൻപ് പോസ്റ്റിനു താഴെ നൽകിയ മറുപടിയുടെ സ്ക്രീൻഷോട്ട്. ഭാവിയിൽ നയിക്കേണ്ടത് ഇവരൊക്കെയാണ് എന്ന കുറിപ്പോടെയായിരുന്നു അസഭ്യ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ജയിൻ രാജിന്റെ പോസ്റ്റ്. പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ അയങ്കിയുടെ വിവാഹ ചടങ്ങിൽ കിരൺ പങ്കെടുത്ത ഫോട്ടോയും ജയിൻ പോസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതി അജ്മലിനൊപ്പം കിരൺ 30 കിലോമീറ്റർ അകലെ എത്തി അയങ്കിയുടെ വിവാഹത്തിൽ പങ്കെടുത്തത് ഒരു ബന്ധവുമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ എന്നും ജയിനിന്റെ കുറിപ്പ്. ഇതോടെ പോസ്റ്റ് ചർച്ചയായി, വ്യാപക ഷെയർ. കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം വീണ്ടും ഫേസ്ബുക്കിൽ പോരിൽ നിറഞ്ഞതോടെ DYFA ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിറക്കി. പേരെടുത്തു പറയാതെ ജയിൻ രാജിനെ വിമർശിച്ചാണ് വിശദീകരണം. നേതാക്കളെ താറടിച്ചു കാണിക്കാൻ ആസൂത്രിത ശ്രമമെന്ന് DYFA പറയുന്നു. കിരൺ പാനൂരിന്റെ അശ്ലീല കമന്റിൽ ഒരു വർഷം മുൻപ് DYFA നടപടിയെടുത്തിരുന്നു. ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കിയത് കുബുദ്ധികളുടെ ദുഷ്ടലാക്കിയെന്നും ജയിനെ കുത്തി DYFA വിശദീകരണം. നേതാക്കൾക്കെതിരായ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ DYFA പ്രതിരോധത്തിലായിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് കൊട്ടേഷൻ ബന്ധങ്ങൾ ചർച്ചയാക്കി മുതിർന്ന നേതാവിന്റെ മകന്റെ പോസ്റ്റും DYFA കുഴപ്പിക്കുന്നതും. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. തിരുവനന്തപുരം കാട്ടാക്കടയിലെ 10-ാം ക്ലാസ്സുകാരൻ ആദിശേഖറിന്റെ മരണത്തിൽ പ്രതി പ്രിയരഞ്ജനെതിരെ കൊലക്കുറ്റം ചുമത്തി. ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ കുട്ടിയോട് പ്രിയരഞ്ജന് മുൻ വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന മാതാപിതാക്കളുടെ മൊഴിയുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. ഒളിവിലുള്ള പ്രിയരഞ്ജനായി തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 30-നാണ് ആദിശേഖർ കൊല്ലപ്പെട്ടത്. ന്യൂസ് ടൈം അവസാനിക്കുകയാണ്. ഇനി നാം മുന്നോട്ടുന്ന പരിപാടി കാണാം.